ഹായ് എല്ലാവർക്കും ടേസ്റ്റ് ഇവിടുന്നേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഒരു നല്ല സ്നാക്സ് ഉണ്ടാക്കിയാലോ. ഒരു 4 മണി പലഹാരം സൂപ്പർ ആയിട്ട്. അപ്പൊ കുട്ടിപ്പട്ടാളെല്ലാവരും ഉണ്ട് നമ്മുടെ പരം തന്നെ. കുറെ അപൂർവമായിട്ടായി കുട്ടിപ്പട്ടാളത്തിന് ഒരുമിച്ച് കിട്ടുന്നേ. അപ്പൊ കുട്ടിപ്പട്ടാളായിട്ട് ഞാൻ നല്ലൊരു സ്നാക്സ് ചെയ്യാം. ഒരു അടിപൊളി സ്നാക്സ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങ് പോവാം കേട്ടാ. കൂട്ടത്തിൽ ഏറ്റവും വലുതും കൂട്ടത്തിൽ ഏറ്റവും ചേർത്തു ആയ നമ്മുടെ ചിന്നക്കുട്ടിയും നമ്മുടെ അമ്മുക്കുട്ടിയും പിന്നെ ഇടത്തരം എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് വാ വീട്ടിലോട്ട് വാ. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ കുറച്ച് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഏറ്റവും നമുക്കൊന്ന് കടുകൊന്ന് കൂട്ടിച്ചാളെ. ഓക്കെ. അപ്പൊ ഇന്ന് അകത്തുനിന്ന് പുറത്തുനിന്നായിട്ട് വീഡിയോ പിടിക്കാതെ വിചാരിച്ചു. നോക്കും, ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു. നേരത്തെ ഒക്കെ നല്ല മഴയുണ്ടായിരുന്നു, മഴയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ മുറ്റത്ത് അടുപ്പാക്കിയിട്ടുണ്ട്. അടുത്ത അകത്താക്കാന്ന് വിചാരിച്ചാൽ അകത്ത് കറണ്ടും ഇല്ല, മൊത്തം ഇരുടാ. അപ്പോൾ മുറ്റത്ത് തന്നെ ഇപ്പോൾ അടുത്ത മഴ തുടങ്ങുന്ന നേരത്ത് ഈ വീഡിയോ ഒന്ന് പൂർത്തീകരിക്കണമെന്നുണ്ട്. നമുക്ക് കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കടുക് അങ്ങിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സവാള വെട്ടി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതങ്ങിട്ട് കൊടുക്കാം. നമ്മളെ ഒരു ഗസ്റ്റും കൂടി വന്നിട്ടുണ്ട്. അവിടുത്തെ ആ ഗസ്റ്റ് നമ്മളെ സുന്ദരിക്കുട്ടിയും കൂടി വന്നിട്ടുണ്ട്. ഹായ് പറയാ. നാണാ സുന്ദരിക്കുട്ടിക്ക് ഭയങ്കര നാണാ. ആദ്യമൊന്നും കഴിഞ്ഞ വീഡിയോക്ക് ഒന്നും ഒരു നാണം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഭയങ്കര നാണായിട്ടുണ്ട് അല്ലേ. അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. കുറച്ച് ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് അങ്ങിട്ട് കൊടുക്കും. നന്നായിട്ടൊന്ന് സവോള ഒന്ന് വാഴ. നമ്മൾ അതിന്റെ ഗ്യാപ്പില് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു. കുറച്ച് കറിവേപ്പില അങ്ങോട്ട് കറിവേപ്പിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കാൻ നമ്മുടെ ആദ്യ കുട്ടിനെ അങ്ങ് ഏൽപ്പിച്ചിന്, വെറുതെ പോയി അങ്ങ് ഏൽപ്പിച്ചേ ഇളക്കാൻ. കുറച്ച് ഞാൻ പറയുമ്പോ നീ അധികം ഇളക്കണ്ടെന്ന് പറഞ്ഞു അവനോട്. നമുക്ക് കുറച്ച് ചിക്കൻ മസാല കിട്ടും, ചിക്കൻ മസാല കിട്ടുന്നുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ടു. കുറച്ച് മുളക് പൊടി അങ്ങോട്ട്, ആവശ്യത്തിൻ്റെ 20 ആണ് കയ്യിലെ മുളക് പൊടി അങ്ങോട്ടാ. ഞാൻ ഇപ്പോൾ പച്ചമുളക് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ പിള്ളേരെല്ലാം കഴിക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് എരിവധികം ശരിയാവില്ല. അതുകൊണ്ട് പച്ചമുളക് കൊടുത്തിട്ടില്ല, മുളക് പൊടി കുറച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പച്ചമുളക് കുരുമുളക് പൊടികൾക്ക് ആവശ്യം 20 ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറിക്കിട്ടെ. രണ്ട് വിറ്റോളം അങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക്. മസാലേൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു 4 പീസ് ഉരുളൊക്കെ അങ്ങ് എടുത്തിട്ടുണ്ട്. ഒന്ന് വേവിച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതങ്ങിട്ട് കൊടുക്കാം. ഏകദേശം കട്ട്ലേറ്റിൻ്റെ മോഡൽ തന്നെ, പക്ഷെ കട്ട്ലേറ്റ് അല്ല. ഇനി അതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. ഇതൊന്നൊന്ന് ഇറക്കി വെച്ചിന്, നന്നായിട്ട് മിക്സായിട്ടുണ്ടല്ലോ. ഇനി കുറച്ചൊന്ന് മല്ലിച്ചപ്പം ഇങ്ങോട്ട് കൊടുക്കാം നമുക്ക്. മല്ലിച്ചപ്പം നമ്മൾ അമ്മൂസ ഇടുന്നേ. അയ്യോ, ആ മതി 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 മതി. ഓക്കെ. മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചൂട് തണിയാൻ വെക്കണം. ഈ ഒരു ആകൃതിയിൽ എല്ലൊന്ന് ഉരുട്ടി വെക്കാം നമുക്ക്. ഇങ്ങനെ കയ്യിൽ പറ്റുന്നുണ്ടെന്ന് കുറച്ച് വെള്ളാക്കിയാ മതി. ഈ ഒരു ആകൃതിയിൽ എല്ലൊന്ന് ഉരുട്ടി വെക്കാം. ഉരുട്ടി വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പിന്നെ മുട്ടേൻ്റെ അകത്ത് നോക്കണം. ബ്രെഡ് പൊടി, ബ്രെഡ് പൊടി റസ്റ്റ് പൊടി എന്താന്ന് ഉപയോഗിക്കാം. ഞാനിപ്പം ബ്രെഡ് പൊടിയാണ് ഉപയോഗിച്ചത്. ഒന്ന് മുട്ടേൻ്റെ അകത്ത് ഒന്ന് മുക്കിയെടുക്കലാണ്. മുട്ടേൻ്റെ അകത്ത് ഒന്ന് മുക്കുക, നേരെ ബ്രെഡ് പൊടിൻ്റെ അകത്ത് മുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് അവിടെ വെക്കുക. അത്രേ ഉള്ളൂ. എല്ലാം നമുക്കൊന്ന് ഇങ്ങനെ ചെയ്യാം.
അപ്പോൾ ഉള്ളിലത്തെ കിഴങ്ങും സവോളയൊക്കെ നന്നായിട്ട് വന്തയാണ്. അപ്പോൾ ഒന്ന് അധികം എണ്ണയിലിടണ്ട, ഒരു ബ്രൗൺ കളർ കട്ട്ലേറ്റിൻ്റെ എല്ലാം അതേ കളറായ മതി, ഇങ്ങനെ ആയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഇട്ടെടുക്കാം. അതിൻ്റെ മണം നല്ല മണം വരുന്നുണ്ട് ഗൈസ്. കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, ഗ്യാസിലാക്കുമ്പോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പെട്ടെന്ന് ഇടുക, പെട്ടെന്ന് എടുക്കുക, അത്ര മാത്രം മതി. വേവായിരുന്ന കാത്തുക്കണ്ട, ഒന്ന് കളറ് റെഡിയാകാൻ മാത്രം നിന്നാൽ മതി. എല്ലാം ഇട്ട് ഇട്ട് കഴിഞ്ഞു, എല്ലാം ഒന്ന് വറുത്ത് വരി എടുത്ത ലാസ്റ്റിലത്തെ ഇത് ഇതും കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഓക്കെ. ടേസ്റ്റ് നോക്കാനാണ്, എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കേണ്ട പരിപാടിയാണ്. ഇപ്രാവശ്യം ഇവരെന്നെ ടേസ്റ്റിൻ്റെ അഭിപ്രായമെല്ലാം പറയുന്നു, എങ്ങനെയുണ്ട് നല്ല അഭിപ്രായമെല്ലാം പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോന്ന് അങ്ങ് കൊടുക്കാം. അതിന് ചൂട് നോക്കണേ, ചൂടുണ്ടാവും, എല്ലാവർക്കും ചൂട് നോക്കണം. പിന്നെ കൈ കൊണ്ട് കൂടി അടിപൊളിയാന്ന് പറഞ്ഞ ഇതിന്റെ കൂടെ കട്ടൻ ചായയോ ചായയോ കിട്ടിയ സൂപ്പർ ആവും. അപ്പൊ കട്ടൻ ചായ റെഡിയാകുന്നുണ്ട്, അതും കൂടിട്ട് നമുക്കൊന്ന് അടിച്ച് തീർക്കണം ഇത് കേട്ടോ. ഓക്കെ ബൈ, അവരെ മറന്നു പോയി. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. വീഡിയോ കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ശ്രമിച്ചു നോക്കണം, പെട്ടെന്നാക്കാൻ പറ്റുന്ന കുട്ടികളുടെ സ്കൂളും പൊട്ടി വരുമ്പോൾ എല്ലാം തയ്യാറാക്കാൻ പറ്റുന്ന ഒട്ടും സാധനമാണ്. സ്കൂളും പൊട്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കാൻ പറ്റിയത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നല്ല പ്രാവശ്യം കാണാം.